നീണ്ട വിചാരണയ്ക്കും കോടതി നടപടികൾക്കുമൊടുവിൽ നിർഭയയ്ക്ക് നീതി. കുറ്റവാളികളായ മുകേഷ് സിംഗ്, പവൻ ഗുപ്ത, വിനയ് ശർമ്മ, അക്ഷയ് കുമാർ സിംഗ് എന്നിവരെ തൂക്കിലേറ്റി. പുലർച്ചെ 5:30 തിഹാർ ജയിൽ നമ്പർ 3 സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്, മുതിർന്ന ജയിൽ ഉദ്യോഗസ്ഥർ എന്നിവരുടെ അടക്കം സാന്നിധ്യത്തിലാണ് മാർച്ച് 5 ഡൽഹി കോടതി പുറപ്പെടുവിച്ച 4-ാമത്തെ മരണ വാറന്റ് നടപ്പിലാക്കിയത്. ഇതാദ്യമായാണ് 4 പേരെ ഒരുമിച്ച് തൂക്കിലേറ്റിയത്. ആരാച്ചാർ പവൻകുമാറാണ് വധശിക്ഷ നടപ്പിലാക്കിയത്. കേസിലെ പ്രായപൂർത്തിയാകാത്ത കുറ്റവാളി 3 വർഷത്തെ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി പുറത്തിറങ്ങിയിരുന്നു. കേസിൽ മറ്റൊരു പ്രതിയായ രാം സിംഗ് 2013 മാർച്ച് 11 ജയിലിൽ വെച്ച് ജീവനൊടുക്കിയിരുന്നു. നിയമപരമായി പ്രതികൾക്കുണ്ടായിരുന്ന എല്ലാ സാധ്യതകളും അവസാനിച്ചതോടെയാണ് ശിക്ഷ നടപ്പായത്. ഈ സാധ്യതകൾ ഉപയോഗിച്ച് ശിക്ഷ നടപ്പാക്കുന്നത് പരമാവധി വൈകിപ്പിക്കാനും പ്രതികൾക്ക് സാധിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് വിവിധ കോടതികളിലായി പലതരം ഹർജികൾ നൽകിയതും പ്രതി മുകേഷ് സിംഗ് രാഷ്ട്രപതിക്ക് 2-ാം ദയാഹർജി സമർപ്പിച്ചതും. ഇതിൽ പ്രതി അക്ഷയ് സിംഗിന്റെ ഭാര്യ ബീഹാറിലെ ഔറംഗാബാദ് കോടതിയിൽ നൽകിയ വിവാഹമോചന ഹർജിയാണ് ഏറ്റവും ശ്രദ്ധേയം. 7 വർഷത്തിനും 3 മാസത്തിനും ശേഷമാണ് ഇപ്പോൾ വധശിക്ഷ നടപ്പാക്കിയത്. ശിക്ഷ നടപ്പിലാക്കുന്നത് തടയാനും നീട്ടിവെക്കാനും വെള്ളിയാഴ്ച പുലർച്ചെ വരെ നിയമപോരാട്ടം നടത്തിയെങ്കിലും പ്രതികൾക്ക് തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. മരണവാറന്റ് റദ്ദാക്കണമെന്ന പ്രതികളുടെ ആവശ്യം അർദ്ധരാത്രിയിൽ സുപ്രീം കോടതിയും തള്ളിയിരുന്നു. ജസ്റ്റിസ് ഭാനുമതി അധ്യക്ഷയായ ബെഞ്ചിന്റേതാണ് നടപടി. അക്ഷയ് ഠാക്കൂർ, വിനയ് ശർമ്മ, പവൻ ഗുപ്ത എന്നിവർക്ക് വേണ്ടിയുള്ള ഹർജി ജസ്റ്റിസ് ഭാനുമതി, ജസ്റ്റിസ് ബൊപ്പണ, ജസ്റ്റിസ് അശോക് ഭൂഷൺ എന്നിവരടങ്ങുന്ന 3-അംഗ ബെഞ്ചാണ് പരിഗണിച്ചത്. മരണവാറന്റ് സ്റ്റേ ചെയ്യാനാകില്ല എന്ന വിചാരണ കോടതി വിധി ചോദ്യം ചെയ്ത നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയതോടെ കുറ്റവാളികളുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. പ്രതി പവൻ ഗുപ്തയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് അഭിഭാഷകൻ എ പി സിംഗ് സുപ്രീം കോടതിയിൽ വാദിച്ചുവെങ്കിലും ഈ വാദങ്ങൾ നേരത്തെ ഉന്നയിച്ചതല്ലേ എന്നും പുതിയതായി എന്താണ് പറയാനുള്ളതെന്നും ജസ്റ്റിസ് അശോക് ഭൂഷൺ ചോദിച്ചു. രാഷ്ട്രപതി ദയാഹർജി തള്ളിയതിൽ മാത്രം വാദം ഉന്നയിച്ചാൽ മതിയെന്ന് ജസ്റ്റിസ് ഭാനുമതിയും വ്യക്തമാക്കി. വധശിക്ഷ ഇന്ന് തന്നെ നടപ്പാക്കണമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും ആവശ്യപ്പെട്ടിരുന്നു. 2012 ഡിസംബർ 16 രാജ്യത്തെ നടുക്കിയ ക്രൂര പീഡനം ഡൽഹിയിൽ നടന്നത്. സുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കി പെൺകുട്ടിയെ ഓടുന്ന ബസ്സിൽ പീഡനത്തിനിരയാക്കിയ ശേഷം ഇരുവരെയും റോഡിൽ ഉപേക്ഷിച്ചു. സംഭവത്തിൽ ഗുരുതര ക്ഷതങ്ങൾ ഏറ്റതിനെ തുടർന്ന് ഡൽഹി സഫ്ദർജംഗ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പെൺകുട്ടിയെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലെ മൗണ്ട് എലിസബത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഡിസംബർ 29 മരണപ്പെട്ടു. തന്നെ ഉപദ്രവിച്ചവർക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്ന നിർഭയയുടെ അവസാനത്തെ ആഗ്രഹമാണ് 7 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ നടപ്പിലായത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.